ടേക്ക് എ ബ്രേക്ക് സാധനമാണ് ഇവിടെ വരുന്നത്. ടോയ്ലറ്റ് ആണ്, കക്കൂസ് ആണ് ഇതാ ഇവിടെ പണിയുന്നത്. ഈ പുഴയിലേക്ക് ഇറക്കിയിട്ട് എന്റെ പ്രസിഡന്റെ, ഭരണം ഇന്ന് കഴിയും, നാളെ പ്രതിപക്ഷത്ത് വരേണ്ടതാണ് അങ്ങക്കെ. നാളെ പ്രതിപക്ഷത്ത് വരുമ്പോൾ ശ്രീനിയാലക്കോട്ടയും കൂടി നിങ്ങൾ ഇങ്ങോട്ട് വരും. ഭരണപക്ഷത്തിന്റെ ഇത്തരത്തിലുള്ള അക്കേട് കാര്യസ്ഥത ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഇനിയിപ്പോ കാർത്തി പുറത്തുള്ള ചില സൈബർ പോരാളികൾ എനിക്കെതിരെ അറ്റാക്ക് നടത്താൻ തുടങ്ങി. ഇതിന്റെ വൈകുന്നേരം മുതൽ നടത്തിക്കോ സാറേ, നടത്തി. നമസ്കാരം, ശ്രീനിയാലക്കോടാണ്. എന്തൊക്കെയായിരുന്നു പുകില്? അവിടെ കയ്യേറ്റം, ഇവിടെ കയ്യേറ്റം, മൊത്തത്തിൽ കയ്യേറ്റമാണ്. ആ കയ്യേറ്റം ചൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രീനിയാലക്കോട് വരണം. രാവിലെ ശ്രീനിയാലക്കോടിനെയും എഴുന്നള്ളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഒരാളുണ്ട്. അയാൾ ഇപ്പോൾ ഉദയഗിരി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഉദയഗിരി പഞ്ചായത്തിൻ്റെ മൂക്കിന് കീഴെ കാർത്തികപുരം ടൗണിലാണ്. ഇതാ എനിക്ക് പിറകിൽ ഒരു നിർമ്മാണ പ്രവൃത്തി നടക്കുന്നുണ്ട്. പുഴയിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്ന ഒരു നിർമ്മാണ പ്രവൃത്തി. ഈ പ്രവൃത്തി എന്താണെന്ന് ഇവിടുത്തെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയില്ല. ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. പുഴയിലേക്ക് ആണ് ഇതിറക്കിയെടുക്കുന്നത്. അനധികൃത കെട്ടിട നിർമ്മാണങ്ങളെക്കുറിച്ച് വാദവരാതെ സംസാരിച്ചിരുന്ന പാർട്ടി നേതാവ് പഞ്ചായത്ത് പ്രസിഡന്റായപ്പോൾ കയ്യേറ്റം ഞങ്ങൾക്ക് പുത്തിരിയില്ല, ഞങ്ങൾ കയ്യേറിയാൽ നിങ്ങൾക്ക് എന്താ സുഹൃത്തെ എന്ന് ചോദിക്കുന്ന അവസ്ഥ വരെ എത്തി കാര്യങ്ങൾ. ആയിക്കോട്ടെ, അതവിടെ കിടക്കട്ടെ. യഥാർത്ഥത്തിൽ ഇത് എന്തിൻ്റെ കെട്ടിടമാണെന്ന് നാട്ടുകാർ മനസ്സിലാക്കിയാൽ പിന്നെ ഞാൻ പറയില്ല, ആ വേർഡ് എനിക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. വല്ലാത്ത വിഷമം തോന്നുന്നു സാറേ. തൊട്ടപ്പുറത്ത് ഒരു കംഫർട്ട് സ്റ്റേഷനുണ്ട്. ഒരു ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം മുഖ്യമന്ത്രിയുടെ പദ്ധതി ഉപയോഗിച്ച് ചെയ്ത ഒരു ടേക്ക് എ ബ്രേക്ക് ഇതാ ഈ പാലത്തിൻ്റെ എൻഡിലാണ്. അതേ ടേക്ക് എ ബ്രേക്ക് സാധനമാണ് ഇവിടെ വരുന്നത്. ടോയ്ലറ്റ് ആണ്, കക്കൂസ് ആണ് ഇതാ ഇവിടെ പണിയുന്നത്. ഈ പുഴയിലേക്ക് ഇറക്കിയിട്ട് നാണം അല്പമെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾക്കത് കാണില്ല. സർക്കാരിൻ്റെ പണം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് സംസ്ഥാനത്ത് ഭരിക്കുന്നത്. നാഴികക്ക് 40 വട്ടം പറയുകയാണ്, ഖജനാവിൽ പണമില്ല, പണമില്ല, പെൻഷൻ കൊടുക്കുവാൻ പോലും പണമില്ല. അവിടുന്ന് ഇവിടുന്ന് കടമെടുത്തിട്ട് പെൻഷനൊക്കെ കൊടുക്കുകയാണ്. റോഡിന് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയാണ്. 15 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടാണ് ഇവിടെ ഈ കക്കൂസ് നിർമ്മിക്കുന്നത്. നിങ്ങൾ ഓർത്ത് നോക്കൂ, കാർത്തികപുരം എന്ന് പറഞ്ഞ ചെറിയൊരു ടൗണാണ്. വലിയ ഹൈടെക് സിറ്റിയിൽ പോലും 2 ടേക്ക് എ ബ്രേക്ക് പദ്ധതികൾ ഉണ്ടാകില്ല. പാലത്തിന് തൊട്ടപ്പുറത്തൊരു ടേക്ക് എ ബ്രേക്ക് പദ്ധതി. ആ പദ്ധതിയെക്കുറിച്ച് പലതവണ ഞാൻ വാർത്ത ചെയ്തു. ഞാൻ ഇപ്പോഴും അവിടെ പോയി. അവിടെ പോകുമ്പോൾ ആ കക്കൂസിൻ്റെ അവസ്ഥ കണ്ട, പച്ചവെള്ളം കുടിക്കത്തില്ല. അവസാനം ശ്രീനിയാലക്കോട് പറഞ്ഞ് 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 കഴിഞ്ഞ ദിവസം കറണ്ട് കണക്ഷൻ ഉണ്ടാക്കി. അവിടെ ഒരു ഗേറ്റും വെച്ചിട്ടുണ്ട്, ഗേറ്റ് തുറന്നിട്ടിരിക്കുകയാണ്. കറണ്ട് കണക്ഷൻ നോക്കുമ്പോൾ അതിനകത്ത് ബൾബില്ല, കക്കൂസാണ് ക്ലീൻ ചെയ്തിട്ടില്ല. ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന നല്ലൊരു പദ്ധതി ഈ വെളിപ്പാടകൾ ഇവിടെ നോക്കിയാൽ കാണുന്ന സ്ഥലത്ത് ഉള്ളപ്പോഴാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം 15 ലക്ഷത്തോളം രൂപ മുടക്കിയിട്ട് ഈ പുഴയിലേക്ക് ഇറക്കിയിട്ട് ഒരു ബിൽഡിംഗ് പണിയുന്നത്. അല്പമെങ്കിലും മുളുപ്പ് വേണം സാറേ. ശ്രീനിയാലക്കോട് നിങ്ങൾ തെറി പറഞ്ഞോ, എനിക്കതൊന്നും പ്രശ്നമില്ല. ശ്രീനിയാലക്കോട് ജനങ്ങളുടെ പക്ഷത്തു നിന്നാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്നെ ആക്രമിക്കാം, നിങ്ങൾക്ക് എന്നെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ച് ശ്രീനിയാലക്കോടിനെ സൈബർ അറ്റാക്ക് നടത്തി എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് നാണവും മാനവും ഇല്ല. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കും, ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ സംസാരിക്കാതിരിക്കും? നിങ്ങൾക്ക് എന്നെ ചൂഷിച്ച് നിങ്ങൾക്ക് എന്നെ തെറി പറയാം, പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊരിക്കലും ശരിയല്ല. ഇത് കാണുന്ന സംസ്ഥാന മന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരു മന്ത്രിയോ MLMാരോ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് നിർത്തണം സാറേ. തൊട്ടപ്പുറത്താണ് ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചിട്ട് ടേക്ക് എ ബ്രേക്ക് പദ്ധതി അവിടെ ഉള്ളത്. വലിയ കെട്ടിടമാണ്, ഇതിനിടക്കാണ് ലക്ഷക്കണക്കിന് രൂപ വീണ്ടും അതിനകത്ത് ചിലവഴിച്ചത്. അതേ സ്ഥാനത്ത് ഇതാ ഒരാവശ്യവുമില്ലാതെ പുഴയിലേക്ക് ഇറക്കിയിട്ട് ഈ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ കെട്ടിടം നിർമ്മിക്കാൻ നിങ്ങൾ അനുമതി കൊടുക്കരുത്. ബ്ലോക്ക് പഞ്ചായത്ത് 4 ലക്ഷം രൂപ കൊടുത്തു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ദയവ് ചെയ്ത് ഇമ്മാതിരി ഉടായ്പിന് നിങ്ങൾ കൂട്ടു നിൽക്കരുത്. ആ പൈസ, ആ പണം പാവങ്ങൾക്ക് കൊടുക്കുക. എത്രയൊക്കെ പദ്ധതികളുണ്ട്, എത്ര റോഡുകളുണ്ട് ഉദയഗിരി പഞ്ചായത്തിൽ? ആ റോഡുകളൊന്ന് ഒന്ന് അറ്റകുറ്റപ്പണികൾ നടത്ത്. ആവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ കൊണ്ട് കുറെ കമ്മീഷൻ അടിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഈ കോപ്രായങ്ങൾക്ക് നിൽക്കരുതെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. ഞാൻ കുറച്ച് കാട് കയറിപ്പോയി. എൻ്റെ പ്രസിഡന്റെ, ഭരണം ഇന്ന് കഴിയും, നാളെ പ്രതിപക്ഷത്ത് വരേണ്ടതാണ് അങ്ങക്കെ. നാളെ പ്രതിപക്ഷത്ത് വരുമ്പോൾ ശ്രീനിയാലക്കോട്ടയും കൂടി നിങ്ങൾ ഇങ്ങോട്ട് വരും. ഭരണപക്ഷത്തിൻ്റെ ഇത്തരത്തിലുള്ള അക്കേട് കാര്യസ്ഥത ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി എത്ര തവണ നിങ്ങൾ വിളിച്ചിട്ട് ഞാൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ അതേപടി പകർത്തി, വീഡിയോയിൽ പകർത്തി, ഇവിടുത്തെ പുഴ കയ്യേറ്റത്തെക്കുറിച്ച് എത്ര തവണ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയ്ക്ക് ഇപ്പോഴും എൻ്റെ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കാണാലോ, അങ്ങ് വാദം ഒരാൾ സംസാരിക്കുന്നത് കാണാലോ. എന്നിട്ടും അങ്ങ് എന്താണ് ഇങ്ങനെ ചെയ്തത്? അങ്ങാണോ ഈ പുഴ നശിപ്പിക്കാൻ വേണ്ടി മുൻകൈയെടുത്തത്? അത് ശരിയാണോ പ്രസിഡന്റേ? എനിക്കതെ ചോദിക്കാനുള്ളൂ, എനിക്ക് അപ്പുറത്ത് ചോദിക്കാനില്ല. ഇനിയിപ്പോൾ കാർത്തി പുറത്തുള്ള ചില സൈബർ പോരാളികൾ എനിക്കെതിരെ അറ്റാക്ക് നടത്താൻ തുടങ്ങി. ഇതിൻ്റെ വൈകുന്നേരം മുതൽ നടത്തിക്കോ സാറേ, നടത്തിക്കോളോ, ഒരുപാട് നടത്തിക്കോ, എനിക്കൊരു പ്രശ്നവുമില്ല. എന്തായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.